ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ചക്കക്കുരു അത് തൊലി കളഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ചക്കപ്പഴത്തിൻ്റെ വേസ്റ്റിനോടൊപ്പം തന്നെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നവരും ഇത് വേസ്റ്റാക്കി കളയുന്നു. കാരണം ഇത് തൊലി കളഞ്ഞെടുക്കാൻ ഒരുപാട് സമയമെടുക്കും എന്നതാണ് ഏറ്റവും വലിയ കാരണം. ചക്കപ്പഴത്തിനേക്കാൾ കൂടുതൽ പോഷകങ്ങളുടെ കലവറയാണ് ചക്കക്കുരുവിനുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ചക്കക്കുരുവിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ചക്കക്കുരു അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ബി കോംപ്ലക്സ്, അയേൺ, കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നിവയാൽ സമ്പന്നമാണ് ചക്കക്കുരു. ഈ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാനും ബാക്ടീരിയൽ ഇൻഫെക്ഷനെ തടയാനും ദഹനത്തെ സുഗമമാക്കാനും ചക്കക്കുരുവിന് കഴിവുണ്ട്. പിന്നെ ഇത് നമ്മൾ വെള്ളമുള്ള സമയത്താണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് ഈ ചക്കക്കുരു. ഒരുപാട് പേര് അറിയാതെയും അറിഞ്ഞവരും ഇത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് തൊലി കളഞ്ഞെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നതാണ് കാരണം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മത്തിനും ചക്കക്കുരു ഗുണം ചെയ്യുന്നു. ഒരുപാട് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിയന്ത്രിക്കാനും സാധിക്കുന്ന അയേൺ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചക്കക്കുരുവിന് വിളർച്ചയെ തടയാനും രക്തം വർദ്ധിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് ചക്കക്കുരു, നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ചക്കക്കുരു നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് എൻ്റെ തൊലി റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എത്ര ചക്കക്കുരു വേണമെങ്കിൽ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ ആ ബ്രൗൺ പോർഷൻ നമുക്ക് കളയേണ്ട കാര്യമില്ല. ഒരുപാട് അസുഖങ്ങൾക്ക് പ്രതിവിധിയായിട്ടുള്ള ഈ ചക്കക്കുരുവിന് ആ ബ്രൗൺ പോർഷൻ കൂടി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ആ ബ്രൗൺ പോർഷൻ കളയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളഞ്ഞോളൂ, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചക്കക്കുരു തൊലി കളയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുകയാണെങ്കിൽ, ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു വിസിലടുപ്പിക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെയാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടപ്പെട്ട അത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചക്കക്കുരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. ആ കാരണം പറഞ്ഞു പലരും ഈ ചക്കക്കുരുവിനെ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ചക്ക പോഷക ഗുണങ്ങളുള്ളതാണെന്നും ചക്കക്കുരുവിന് അതില്ല എന്നുമാണ് ചിലവരുടെ ധാരണ. അതുകൊണ്ടും പലരും ഈ ചക്കക്കുരുവിനെ ഒഴിവാക്കുന്നു. ഒരുപാട് പോഷകങ്ങളുടെ കലവറയായ ചക്കക്കുരുവിനെ ഇനി ആരും വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൊലി റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നമുക്ക് തോരനായും കറികളിലും വെച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതുപോലെ ഒരുപാട് നമുക്ക് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്ത് വെക്കാവുന്നതാണ്. ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അതിന് ഇതേപോലെ ഒരു സിപ്ലോക്ക് കവറിലിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോരാ, നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. അത് ആവശ്യാനുസരണം നമുക്ക് പുറത്തേക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അതിന് തൊട്ട് മുന്നേ, അതായത് 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മളത് ഫ്രീസറിനടുത്ത് പുറത്ത് വെക്കണം. ഇതേപോലെ ചെറിയ ചെറിയ സിപ്ലോക്ക് കവറിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യാനുസരണം മാത്രം പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ, ബൈ.